Hi friends, ellavarkkum PSC Chronicles like swagatham. Nammal innu nokkan povunnathu nammude 10th prelims alle topic aanu Kerala Bhoomi Shastram. Appum Kerala Bhoomi Shastrathil ninnum chodikkan sadhyathayulla important aayittulla korchu questions aanu innu njan ningalkku vendi padippikkunnathu. Appo ningal ellavarum skip cheyyada video complete kaanuka, padikkuka, nalla reethiyil pareeksha ezhuthuka. Appo namukku class like poyalo. Okay, the first question idaanu. കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം എത്ര? കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്റർ. എത്രയാണ്? 900 മീറ്റർ. മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ. ഏത് ദേശീയോദ്യാനത്തിനുള്ളിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം. ഏത് ദേശീയോദ്യാനത്തിനുള്ളിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽ ചുരം. വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പാൽ ചുരം. കേരളം ഉൾപ്പെടുന്ന രേഖാംശം. കേരളം ഉൾപ്പെടുന്ന രേഖാംശം 74° 27′ 47″ എഴുപത്തിയേഴ് ഡിഗ്രി 37′ 12″ ഇടയ്ക്ക്. ഒന്നുകൂടി പറയാം. കേരളം ഉൾപ്പെടുന്ന രേഖാംശം 74° 27′ 47″ 77° 37′ 12″ ഇടയ്ക്ക്. കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടി. കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടി. കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം. ബ്രഹ്മപുരമാണ് കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്ലാന്റ്. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം നടത്തിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം നടത്തിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. എന്നിട്ട് പറയാം, കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം നടത്തിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി ചാലക്കുടിപ്പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി ചാലക്കുടിപ്പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ചാലക്കുടിപ്പുഴയിലാണ്. ചാലക്കുടിപ്പുഴയിലാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സമിതി രൂപീകരിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യ ഗ്രാമഹരിത സമിതി രൂപീകരിച്ചത് മരുത്തി ഹില്ലിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സമിതി രൂപീകരിച്ചത് എവിടെ? മരുത്തി ഹിൽ. എവിടെയാണ്? മരുത്തി ഹില്ലിലാണ് കേരളത്തിലെ ആദ്യ ഗ്രാമഹരിത സമിതി രൂപീകരിച്ചത്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ് വൈപ്പിൻ. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ് ഏതാണ്? വൈപ്പിൻ. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ് വൈപ്പിൻ. കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ചാലിയാർ. കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ചാലിയാർ. ഏതാണ്? ചാലിയാർ. കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ഏതാണ്? ചാലിയാർ. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം തുമ്പൂർ മുഴി. ജലസേചനത്തിനായി ചാലക്കുടിപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏതാണ്? തുമ്പൂർ മുഴി. ജലസേചനത്തിനായി ചാലക്കുടിപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം ആണ് തുമ്പൂർ മുഴി. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഏത്? കുന്തിപ്പുഴ. ഓക്കെ, കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് ഏത്? കുന്തിപ്പുഴ. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരം. കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. അടുത്തത്, കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH-85. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? NH-85.
പിന്നെ 85 ആണ് ബോണിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത. നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം. നാടുകാണിച്ചുരം എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാർ. മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായലിലാണ് ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറ. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏതാണ്? മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ തടാകം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ട കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫിന്റെ ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ബാണാസുര സാഗർ. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം 1975. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം 1975. 1975 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത്. കേരള ആദ്യ പച്ചത്തുരുത്ത് ജില്ല. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം. റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഓക്കെ, റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പരവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കരപ്പുഴ. പരവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കരപ്പുഴ ഏതാണ്? പരവൂർ കായലിൽ പതിക്കുന്ന നദി ഏതാണ്? ഇത്തിക്കരപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ആനയിറങ്ങൽ ചിന്നക്കനാൽ. മൂന്നാറിലാണ് ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ആനയിറങ്ങൽ ചിന്നക്കനാൽ. നിലമ്പൂരിലെ തേക്കൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. നിലമ്പൂരിലെ തേക്കൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാർ. നിലമ്പൂരിലെ തേക്കൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടിൻചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടിൻചോല. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാമ്പാടിൻചോല. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാമ്പാടിൻചോലയിലെ പാമ്പാടും പാറ. എവിടെയാണ്? പാമ്പാടും പാറ. ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറയിലാണ് ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു തോറിയം. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു തോറിയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം കുമരകം. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? കുമരകം. കുമരകം. കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുണ്ടറ. കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുണ്ടറ. പാരമ്പര്യേതര ഊർജ വികസനങ്ങൾക്കായി സ്ഥാപിതമായ സ്വതന്ത്ര അധികാര സ്ഥാപനം അനോട്ട്. പാരമ്പര്യേതര ഊർജ വികസനങ്ങൾക്കായി സ്ഥാപിതമായ സ്വതന്ത്ര അധികാര സ്ഥാപനം അനോട്ട്. കേരള മരീടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നീണ്ടകര. കേരള മരീടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നീണ്ടകരയിലാണ്. കേരള മരീടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നീണ്ടകര. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു
ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നെ നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ, അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തീർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇടുക. നിങ്ങൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും എല്ലാ ചാനലിലും ഉള്ള ക്ലാസ്സുകൾ കണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിലിംസിൽ ജയിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ഭംഗിയായിട്ട് പഠിക്കുക. താങ്ക് യു. ഇനിയും പുതിയ പുതിയ വീഡിയോകൾ ഇടാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.